സിനിമാ ലോകത്ത് ഉയർച്ചയും പതനവും സംഭവിച്ച താരങ്ങളേറെയാണ്. പഴയകാല നടി സാവിത്രിയുടെ ജീവിതമാണ് ഇന്നും ഇതിലേറെയും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാറ്. സാവിത്രിക്ക് സമാനമായി പല താരങ്ങളും ജീവിതത്തിൽ വിഷമഘട്ടങ്ങളിലൂടെ കടന്നുപോയി. നടി ഐശ്വര്യ ഭാസ്കറും ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികൾ നേരിട്ടു. പ്രശസ്ത നടി ലക്ഷ്മി മകളായ ഐശ്വര്യ ഭാസ്കർ സിനിമാ ലോകത്ത് ഒരു കാലത്ത് മുൻനിര നായിക നടിയായിരുന്നു. രാവണപ്രഭു, പ്രജ, ദ ഫയർ തുടങ്ങിയ മലയാള ചിത്രത്തിൽ ഐശ്വര്യ ചെയ്ത വേഷം ഇന്നും പ്രേക്ഷക മനസ്സിലുണ്ട്. സിനിമകളിൽ തിരക്കേറിയ സമയത്തായിരുന്നു ഐശ്വര്യയുടെ വിവാഹം. തൻവീൻ അഹമ്മദിനെയാണ് നടി വിവാഹം ചെയ്തത്. 1994 വിവാഹം. രണ്ടു വർഷത്തിനുള്ളിൽ ഇവർ വേർപിരിഞ്ഞു. ഈ ബന്ധത്തിൽ ഒരു മകളുമുണ്ട്. സിനിമകളിൽ അവസരം കുറഞ്ഞപ്പോൾ സോപ്പ് നിർമ്മാണത്തിലിറങ്ങിയ ഐശ്വര്യ അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ആരെയും പ്രതീക്ഷിക്കാതെ ജീവിക്കാനാണ് തനിക്കിഷ്ടമെന്നും അധ്വാനിച്ച് ജീവിക്കുന്നതിൽ അഭിമാനമേ ഉള്ളൂ എന്നും ഐശ്വര്യ ഭാസ്കർ പറഞ്ഞു. ഇപ്പോഴിത് ഐശ്വര്യ മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. വിവാദ മാധ്യമ പ്രവർത്തകൻ ബൈൽവൻ രംഗനാഥനെ അനുകൂലിച്ച് സംസാരിക്കുകയായിരുന്നു നടി. റിപ്പോർട്ടർമാരുടെ ജോലിയാണ് ബൈൽവൻ രംഗനാഥൻ ചെയ്യുന്നതെന്നും അതിൽ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നും ഐശ്വര്യ ഭാസ്കർ അഭിപ്രായപ്പെട്ടു. പൊതുജനത്തിന് മുന്നിലേക്ക് വന്നാൽ അവർ നമ്മളെക്കുറിച്ച് നല്ലതും മോശവും സംസാരിക്കും. അത് ഉൾക്കൊള്ളാനുള്ള പക്വത വേണമെന്നും എന്നാൽ മാത്രമേ സമാധാനം ലഭിക്കൂ. അല്ലെങ്കിൽ ഞാൻ ഡിപ്രഷൻ വന്ന് മരിച്ചേനെ, അതുമല്ലെങ്കിൽ 4 ഉറക്ക ഗുളികൾ കഴിക്കേണ്ടി വന്നേനെ എന്നും ഐശ്വര്യ ഭാസ്കർ പറഞ്ഞു. പൊതുവെ സിനിമാ രംഗത്തുള്ള നിരവധി പ്രമുഖർ ബൈൻവൻ രംഗനാഥനെ രൂക്ഷമായി വിമർശിക്കാറുണ്ട്. എന്നാൽ ഐശ്വര്യ മാത്രം ഇയാളെ പിന്തുണച്ച് അന്ന് എല്ലാവർക്കും അമ്പരപ്പായി. സിനിമാ താരങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ് പരത്തുന്നു എന്നാണ് ബൈൽവൻ രംഗനാഥനെ കുറിച്ചുള്ള ആരോപണം. പ്രത്യേകിച്ചും നടിമാരെ ബൈൻവൻ രംഗനാഥൻ ലക്ഷ്യം വെക്കാറ്. ആവശ്യപ്പെട്ട പണം നൽകിയില്ലെങ്കിൽ ഈ നടിമാരെ കുറിച്ച് യൂട്യൂബ് ചാനലുകൾ ഇല്ലാക്കഥകൾ പ്രചരിപ്പിക്കുന്നു എന്ന ആരോപണമുണ്ട്. ഒന്നിലേറെ പരാതികൾ ബൈൻവൻ രംഗനാഥനെ വന്നിട്ടുണ്ട്. എന്നാൽ താൻ പറയുന്നതെല്ലാം വാസ്തവമാണെന്ന് ഇയാളുടെ വാദം. സൂപ്പർ സ്റ്റാറുകളെ കുറിച്ച് സംസാരിക്കാനും ബൈൻവൻ രംഗനാഥൻ മടിക്കാറില്ല. വിജയ്, അജിത് തുടങ്ങിയ സൂപ്പർ സ്റ്റാറുകളെ കുറിച്ചും അതിശയപകരമായ പ്രസ്താവനകൾ ബൈൻവൻ രംഗനാഥൻ നടത്തി. വാൻമതി എന്ന സിനിമയിൽ ഒപ്പം അഭിനയിച്ച സ്വാതി എന്ന നടി അജിത് വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് ബൈൻവൻ രംഗനാഥൻ വെളിപ്പെടുത്തി. വിവാഹാലോചനയുമായി വന്ന അജിത്തിനെ നടിയുടെ അമ്മ ആട്ടിയിറക്കിയെന്നും ഇയാൾ പറഞ്ഞു. സമാനമായ നടൻ വിജയിനെയും ബൈൻവൻ രംഗനാഥൻ പരിഹസിച്ചു. വിജയ് 7 വർഷത്തോളമായി വിഗ് ധരിച്ചാണ് നടക്കുന്നതെന്നായിരുന്നു ആരോപണം. നടൻ സൂര്യയ്ക്ക് ഉയരക്കുറവ് മൂലം സിനിമയിൽ പ്രശ്നമായെന്നും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സിംഗം എന്ന സിനിമയിൽ അനുഷ്കയ്ക്കൊപ്പം അഭിനയിക്കുമ്പോൾ ഉയരം ഒത്തുവരാത്തതിൽ സ്റ്റൂളിൽ കയറി നിന്ന് ഷോട്ട് എടുത്തിട്ടുണ്ടെന്നാണ് വാദം. ഈ താരങ്ങളുടെ ആരാധകർ ബൈൻവൻ രംഗനാഥനെതിരെ രംഗത്ത് വന്നു. എന്നാൽ ഇതൊന്നും ഇയാൾ കാര്യമാക്കിയില്ല. ഇപ്പോഴും യൂട്യൂബ് ചാനലിലൂടെ വിവാദ പരാമർശങ്ങൾ ബൈൻവൻ രംഗനാഥൻ നടത്താറുണ്ട്.